എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ ഗസ്റ്റ് ലെക്ചർ നിയമനത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിൽ ഇന്ന് അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പലിൻ്റെയും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കും അഗളി സി ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കോളേജിൽ നേരിട്ടെത്തി മൊഴിയെടുക്കുക ഇന്റർവ്യൂ ബോർഡിൽ നിന്നും ഉണ്ടായിരുന്നവരിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കും അതേസമയം കേസുമായി ബന്ധപ്പെട്ട് കെ വിദ്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നാണ് ഹൈക്കോടതി പരിഗണിക്കുക കേസിനു പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നും ജാമ്യമില്ലാ വകുപ്പ് ബാധകമാകില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹർജിക്കാരിയുടെ കരിയറും സൽപ്പരും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള കേസാണിതെന്നും അവിവിവാഹിതയായ യുവതിയെ അന്യായമായി അറസ്റ്റ് ചെയ്തു തടങ്കലിൽ വയ്ക്കുന്നതും നീതിയെ പരിഹസിക്കുന്ന നടപടിയാകുമെന്നുമാണ് ഹർജിയിൽ പറയുന്നത് പാലക്കാട് അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ആർട്സ് കോളേജിലെ മലയാളം ഗസ്റ്റ് ലെക്ചർ തസ്തികയിൽ നിയമനം ലഭിക്കാൻ എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിനാണ് വിദ്യക്കെതിരെയുള്ള കേസ് സംശയം തോന്നിയ അട്ടപ്പാടി കോളേജ് അധികൃതർ മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ടതോടെയാണ് തട്ടിപ്പ് ബോധ്യപ്പെടുന്നത് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് ഐ പി സി നാനൂറ്റി അറുപത്തഞ്ച് വ്യാജരേഖ ചമയ്ക്കൽ നാനൂറ്റി അറുപത്തെട്ട് വഞ്ചിക്കാൻ വേണ്ടി ഉണ്ടാക്കൽ നാനൂറ്റി എഴുപത്തൊന്ന് യഥാർത്ഥ എന്ന മട്ടിൽ അത് ഉപയോഗിക്കുക എന്നീ കുറ്റങ്ങളാണ് കേസിലുള്ളത് ഇതിൽ ഐ പി സി നാനൂറ്റി അറുപത്തെട്ട് മാത്രമാണ് ജാമ്യമില്ല കുറ്റമെന്നും വ്യാജരേഖ ചമച്ചതിൻ്റെ തുടർച്ചയായി വഞ്ചന നടത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത് ബാധകമാകില്ലെന്നുമാണ് വാദം വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ ജോലി നേടിയില്ലെന്നും വിദ്യ അവകാശപ്പെടുന്നുണ്ട് ഈ കേസിൽ രേഖകളാണ് പ്രധാനം വ്യാജമായി ചമച്ചുവെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ഒഴിവാക്കി മുൻകൂർ ജാമ്യം അനുവദിക്കണം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ഹർജിക്കാരി അറിയിച്ചിട്ടുണ്ട് ജൂൺ ആറിന് കേസെടുത്തെങ്കിലും വിദ്യയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ വിദ്യയുടെ കാലടി സർവകലാശാലയിലെ പി എച്ച് ഡി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം പരിശോധിക്കുന്ന സിൻഡിക്കേറ്റ് ഉപസമിതി ഇന്ന് ഓൺലൈനായി യോഗം ചേർന്ന് പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ചേക്കും അതേസമയം ഒളിവിലുള്ള വിദ്യയെ പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല വിദ്യ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട്